Hello, dear students. You guys came in the preparation ke nannayita puragami ke nanna vijari ke no. Inna, nammala physics in the important datala topics nammala koranja samayam konda engane preparation nadatha. Appa adine kurichulla discussion aayittana nammala nilkuka. Appa nammala inna important topics edakeyana, important portions chapters edakeyana. Appa adinodappan chapter wise analysis. Appa adimen thanne parayatte KEAM in the exam ennu parayunnathu based on NCERT syllabus aanu. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും നമുക്ക് എക്സാമിന് വരിക സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണും അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ചിന്തിച്ച് എഴുതുക കാരണം എളുപ്പമാണെങ്കിൽ നമുക്കറിയാം നമ്മൾ മിസ്റ്റേക്ക് ഒഴിവാക്കി ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് എടുക്കാം അപ്പോൾ ബ്രില്ലിയന്റിൽ പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മിസ്റ്റേക്കുകളൊക്കെ പലതവണ വരുത്തിയതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇനിവേ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് നമ്മൾ ക്ലിയർ ആയിട്ടാണ് പറയുക നമ്മൾ വെയിറ്റേജ് ഓഫ് ദി ലെസൺസ് എടുക്കുമ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ വെറുതെ പറയുന്നില്ല ചാപ്റ്റർ വൈസ് ആണ് ആദ്യം പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലേക്ക് പോവുകയാണെങ്കിൽ 2022 രണ്ട് ക്വസ്റ്റ്യൻ 21 മൂന്ന് ക്വസ്റ്റ്യൻ 2020 മൂന്ന് ക്വസ്റ്റ്യൻ 2019 രണ്ട് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ നാല് വർഷങ്ങളിലെ അനാലിസിസ് എടുത്താൽ തീർച്ചയായിട്ടും നമുക്കൊരു ട്രെൻഡ് കിട്ടും അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് ചോദിക്കാം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ ഡയമെൻഷണൽ ഇക്വേഷൻസ് ചോദിക്കാം എററിൻ്റെ ഇക്വേഷൻസ് ചോദിക്കാം പെർസെൻറ്റേജ് ഓഫ് എററൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പല ചാപ്റ്ററുകളിലും ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വെക്കുക പിന്നെ തീർച്ചയായിട്ടും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ പ്രത്യേകതകളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളാണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക വൺ ഡയമെൻഷണൽ മോഡലിലേക്ക് വന്നാൽ നോക്കുക രണ്ട് മൂന്ന് രണ്ട് നാല് ക്വസ്റ്റ്യൻസ് ആണ് ഈ അടുത്ത വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നത് വൺ ഡയമെൻഷണൽ മോഷനിൽ നമുക്കറിയാം യൂണിഫോമിലി ആക്സലേറ്റഡ് മോഷൻ വെലോസിറ്റി ആക്സലറേഷൻ്റെ ഒക്കെ റിലേഷൻസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് അങ്ങനെയുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന ക്വസ്റ്റ്യൻ വരാം പക്ഷേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ് പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലും കാണും അത് ശ്രദ്ധിച്ചോണം ടു ഡയമെൻഷണൽ മോഷനിലേക്ക് വരുവാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടു ഡയമെൻഷണൽ മോഷനിൽ നമുക്കറിയാം പ്രൊജക്റ്റൈൽ മോഷൻ്റെ പ്രത്യേകതകൾ ജനറലി ഉള്ള ടു ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻസ് ബേസ്ഡാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക പിന്നെ വെക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം വെക്ടേഴ്സ് നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു വെക്ടർ തന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും ആംഗിളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ലോസ് ഓഫ് മോഷനിലേക്ക് വരുവാണെങ്കിൽ നോക്കാം അഞ്ച് മൂന്ന് നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് അല്ലേ ലോസ് ഓഫ് മോഷനിൽ പഠിക്കുമ്പം വലിയ പ്രിൻസിപ്പിളുകളൊന്നും പഠിക്കേണ്ട നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയോ തേർഡ് ലോയോ സിമ്പിളി ഉള്ള മോഷനെ കുറിച്ചുള്ള അനാലിസിസ് മാത്രമേ നമുക്ക് ചോദിക്കാറുള്ളൂ ഇപ്പോൾ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ കാണാനും അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ ലോസ് ഓഫ് മോഷനൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇതിനകത്ത് വർക്ക് എനർജി പവറിലേക്ക് വരുവാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചു അതിന് മുൻപുള്ള വർഷങ്ങളിൽ നാല് നാല് മൂന്ന് ആ ക്വസ്റ്റ്യൻ നമ്പർ കാണുമ്പോഴേ മനസ്സിലാക്കാം വർക്ക് എനർജി പവർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർക്ക് എനർജി പവറിൽ ഫോർ ക്വസ്റ്റ്യൻസ് 2021 നമുക്കുണ്ട് അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ വൺ ഡയമെൻഷണൽ മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അത് ഞാൻ ഈ വർക്ക് എനർജി പവറിൽ എഴുതിയെന്നുള്ളൂ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു അതിൻ്റെ കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞു അപ്പോൾ അവിടെ വൺ ഡയമെൻഷണൽ മോഷൻ്റെ വർക്ക് എനർജി പവറിനെ പ്രിൻസിപ്പിൾ കോമൺ ആയിട്ട് വരും അപ്പോൾ വർക്ക് എനർജി പവറിൽ നമുക്കറിയാം വർക്ക് പവറിന് ജനറൽ ഇക്വേഷൻസ് വർക്ക് എനർജി തിയറം പിന്നെ കൊളീഷൻസിൻ്റെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വരാറുള്ളതെന്ന് മനസ്സിലാക്കുക റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ നോക്കുക നമുക്ക് ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ഈ കഴിഞ്ഞ ഫോർ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അവിടെ റൊട്ടേഷൻ മോഷൻ കേൾക്കുമ്പോൾ ഞെട്ടേണ്ട ആവശ്യമില്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് ഒന്ന് മൊമെൻ്റ് ഓഫ് ഇനീഷ്യ ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് സിമ്പിൾ ഇക്വേഷൻസ് പിന്നെ ടോർക്കിൻ്റെ കാൽക്കുലേഷൻ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റം നമുക്കറിയാം എല്ലാ എക്സാമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പിന്നെ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ആംഗുലർ മൊമെൻ്റം കാൽക്കുലേഷൻ പ്യുവർ റോളിങ്ങിൻ്റെ കണ്ടീഷൻസ് അതാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാവിറ്റേഷനിൽ വരുമ്പോൾ നോക്കുക നമുക്ക് മൂന്ന് 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 ടു ക്വസ്റ്റ്യൻസ് നമ്പർസ് ആണ് കാണുന്നത് അപ്പോൾ ഗ്രാവിറ്റേഷൻ ചെറിയൊരു ടോപ്പിക്കാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ന്യൂട്ടൺസ് ലോയോ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി പോയിൻ്റ് മാസസ് സാറ്റലൈറ്റ് മോഷൻ പ്ലാനറ്ററി മോഷൻ അപ്പോൾ അതിനെ ബേസ്ഡാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും കെപ്ലേഴ്സ് ലോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചോളൂ അത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അവിടെ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഫൈവ് ഫോർ ഫോർ ആൻഡ് ടു ആണ്
അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് സോളിഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതലും ചോദിക്കുന്ന യങ്സ് മോഡലസ് അതിൻ്റെ കാൽക്കുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. നമ്മൾ എനർജി ഡെൻസിറ്റി ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലൂയിഡ്സിൽ ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പിന്നെ നമുക്ക് പാസ്കൽസ് ലോയിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോ ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ ബെർണോലി സീറം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വിസ്കോസിറ്റി വളരെ ചെറിയ പോർഷനാണ്, അതിൻ്റെ പ്രത്യേകതകൾ ഓർക്കണം. സർഫസ് ടെൻഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇനി അടുത്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക, 7, 6, 5, 4 ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനായിട്ട് നമുക്ക് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്കറിയാം തെർമോഡൈനാമിക്സിലാണെങ്കിൽ ചെറിയ പ്രോസസ്സുകളുടെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ്, കൈനറ്റിക് തിയറിയിലാണെങ്കിൽ ഇക്വേഷൻസ് ഓഫ് ഗ്യാസ് ഇക്വേഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾസ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ പഠിക്കുക. പിന്നെ അടുത്ത ഓസിലേഷൻസ് ബേസിലേക്ക് വരുമ്പോൾ നോക്കുക, നമുക്ക് ഓസിലേഷൻസിൽ നിന്നും ബേസിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ വരാൻ സാധ്യത. അപ്പോൾ ഓസിലേഷൻസ് ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റിയുടെ റിലേഷൻ വളരെ റയറായിട്ട് മാത്രം, ഫേസ് ഡിഫറൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എൻ സി ആർ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം പഠിച്ചാൽ മതി. വേവ്സിലാണെങ്കിലും ഇക്വേഷൻ ഓഫ് വേവ്, ബീറ്റ്സ് ഫോർമേഷൻ, പിന്നെ ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പിൽ സ്റ്റാൻഡിങ് വേവ് ഫോർമേഷൻ ഒക്കെയാണ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത സെക്കൻഡ് ഇയർ ടോപ്പിക്കിലേക്ക് പോയാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമുക്കറിയാം കൂളംസിലോ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസിസിൽ, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ എനർജി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഗോസ്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക. പിന്നെ കപ്പാസിറ്റേഴ്സിൻ്റെ ബേസിസിലെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റർ ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച്, ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ എന്ത് സംഭവിക്കും, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 3, 4 ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്കറിയാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷനാണ്. കറണ്ട് ഫ്ലോയുടെ മെക്കാനിസം ഓർക്കുക, ഓംസിലും ഓർക്കുക, സിമ്പിൾ സർക്യൂട്ടുകൾ മാത്രം പഠിക്കുക. വലിയ ലാർജ് സർക്യൂട്ടുകളൊന്നും പഠിക്കേണ്ട, സിമ്പിൾ സർക്യൂട്ടുകൾ മാത്രം പഠിച്ചാൽ മതി, അത് മനസ്സിലാക്കുക. പിന്നെ പൊട്ടൻഷ്യോമീറ്റർ, പവർ മീറ്റർ ബ്രിഡ്ജിൻ്റെ, ബാലൻസ്ഡ് ബീസ്റ്റം ബ്രിഡ്ജ് ഒക്കെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സിലേക്ക് വന്നാൽ 2, 4, 3, 3 ക്വസ്റ്റ്യൻ നമ്പർ കാണാം. മാഗ്നറ്റ്സ് ആൻഡ് മാറ്റുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് വീതമാണ്. അപ്പോൾ മൂവിങ് ചാർജസിലും സിമ്പിളാണ്, നമുക്ക് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, മോഷൻ ഓഫ് ചാർജ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ അതിനെ ബേസ്ഡാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഡൈപോൾ ആണ്, അത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ടോർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ മൂവിങ് കോയിൽ ഗാൽവാനോമീറ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അടുത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സിയിലേക്ക് വരുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നോക്കുക, 4, 3, 4, 5 ആണ്. അവിടെ നമുക്കറിയാം ഫാരഡേസിലൂടെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, മോഷൻ EMF ഒക്കെ നമുക്ക് ചോദിക്കാം. AC സർക്യൂട്ട് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സർക്യൂട്ടുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോ മാഗ്നറ്റിക് ബേസ് വളരെ ചെറിയ ചാപ്റ്ററാണ് അല്ലേ, പക്ഷേ അതിൽ നിന്ന് മിക്കവാറും രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് ബേസിൽ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ബേസ് പഠിക്കുക, പിന്നെ അവിടെ എനർജി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക, പിന്നെ ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, അത്രയും കൊണ്ട് നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും, അത് ശ്രദ്ധിക്കുക. അടുത്ത് വേവ് ഒപ്റ്റിക്സിൽ വളരെ ചെറിയ ടോപ്പിക്കാണ്, 3 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും കാണാറുണ്ട്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷനാണ്. പിന്നെ പോളറൈസേഷൻ, ആ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ, അതിൻ്റെയൊക്കെ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പിന്നെ ഡിഫ്രാക്ഷനാണ്, പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് പോളറൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. പിന്നെ റേ ഒപ്റ്റിക്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം റേ ഒപ്റ്റിക്സ് അല്പം ലെങ്തി ആയിട്ടുള്ള പോർഷനാണ്, പക്ഷേ അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസാണ് റെഗുലറായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ്റെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾ, പ്രിസത്തിലെ റിഫ്രാക്ഷൻ, ലെൻസിൻ്റെ റിഫ്രാക്ഷൻ ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററുകളെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ അവിടെ റേ ഒപ്റ്റിക്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡ്യുവൽ നേച്ചർ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ്. 3 ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്യുവൽ നേച്ചറും വളരെ സിമ്പിൾ സ്മോൾ ചാപ്റ്ററാണ്. അവിടെ നമുക്ക് ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതിൻ്റെ പ്രത്യേകതകൾ, ഡീ ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതുകൊണ്ട് ഡ്യുവൽ നേച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പിന്നെ ആറ്റംസ് ഓഫ് ന്യൂക്ലിയസ് നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷനാണ്. അവിടെ ആറ്റത്തിൽ ബോർ ആറ്റം മോഡൽ, അതിൻ്റെ പ്രത്യേകതകൾ, ന്യൂക്ലിയസിലെ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ, അപ്പോൾ അതിൽ നമുക്ക്
nuclear reactions and simple artala questions, nuclear fission reactor and pratyekathalokke basically ulla karyangala theoretical questions okke chodikkan nokki vekka. Adu electronic devices la 5 questions pinne 4 questions aanu koodalum chodikkathu. Appo 4 questions vare kitta. Appo adu simple artala questions aanu diode inde applications aanu koodalum chodikkunnathu. Pinne namukku avada sradhikkanathu special purpose diodes undallo led anganeulla solars illa adine base aayittulla theoretical questions okke kaanarundu. Pinne transistor like varuma transistor detail aayittu nammal padikkum. Transistor basically all the current gain, voltage gain, the equations and mathematically show the challenge of the carolo. A battery carrying Ladinath Mansilaga communication Namakavale, a serious optrana, Pashadilanum, Randa questions over Namaka Pradeshiga. When electronic devices Lamana said the gates and a base little simple atala questions of very important and repeated Ida Chochitulana. When a current electricity orthopolana, current electricity, a color coding of resistors. What are the simple anabashanamala palapoda or the Vitabuvanadana? About the Mikuar Vella exam will come a key in a current electricity, a color code of resistance, a question one the tuna very important Ida Vadiga. Abalamala Mansilak under the chapter wise analysis namala maranu appo ningalku favorite topics edano adu preference kodutittu padikya pinne ellaippol namukariyam avasana minute preparation la namukku previous year questions cheyyu nokkunnalla appo previous year questions cheyyu nokku appol namukku manasilaga nammal padicha karyangalana exam nu varuka simple aayittulla questions aanu exam nu varuka appo nammal confidence level increase cheyyum appo agane nalla reethiyila padicha nalla result ellavarku undavatte ennu prarthikkunnu ningalde ella support nu brilliant team ningalodu oppu undennu manasilakka venda samshayangal undengil nammada YouTube channel la question discussion അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു